സിദിയാജി മരണപ്പെട്ടപ്പോൾ സാധാരണ സെക്രട്ടറിയിലെ ഡർബാർ ഹാളിൽ ക്യാബിനറ്റ് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിമാരോ മരിച്ചാൽ മാത്രമേ അവരുടെ മൃതശരീരം അവിടെ കടത്താറുള്ളൂ. സിദിയാജിക്ക് വേണ്ടി ഒരു പ്രത്യേക നിയമം ശ്രീ കെ കരുണാകരനുണ്ടാക്കി. ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പിനെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ദർബാർ ഹാളിൽ കടത്താൻ വേണ്ടി സ്പെഷ്യൽ ഓർഡർ ഉണ്ടാക്കിയതും ശ്രീ കെ കരുണാകരനാണ്. അത്രയ്ക്ക് വലിയ ബന്ധമായിരുന്നു അവർ തമ്മിൽ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ബഷീർ പറഞ്ഞത്, എൻ്റെ പിതാവ് കരഞ്ഞത് ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ എൻ്റെ അമ്മയും മരിച്ചപ്പോൾ, മരിച്ചതിന് ശേഷമാണ് കരഞ്ഞതെങ്കിൽ. സിദിയായിട്ടുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയിലാണ് ശ്രീ കെ കരുണാകരൻ കരഞ്ഞു പോയത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞ് സിദിയായി പറഞ്ഞപ്പോൾ ആ സമയത്താണ് കെ കരുണാകരൻ അറിയാതെ കരഞ്ഞു പോയത്. അത്രയും നല്ല ഒരു ബന്ധമായിരുന്നു. ആദ്യമായി തന്നെ ശ്രീ ബഷീറിനെ അഭിനന്ദിക്കുകയാണ്, ഇത്രയും നല്ലൊരു സദസ്സ് ഇവിടെ സജ്ജീകരിച്ച്. ഇവിടെ എല്ലാവരും സിദിയാജിയെക്കുറിച്ച് ചുരുങ്ങിയ വചനങ്ങളിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, സഭയിൽ നടത്തിയ പ്രസംഗങ്ങളും പുറത്ത് നടത്തിയ പ്രസംഗങ്ങളൊക്കെ ധാരാളം കേട്ട് ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അവസാനത്തെ കൂടിക്കാഴ്ചയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. അത് എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ച സിദിയാജി ആയിരുന്നില്ല. 91 ഇലക്ഷൻ കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൻസിയിലൊക്കെ ഒരു ഓട്ടപ്രതീക്ഷണം കഴിഞ്ഞ് ലീഗ് ഹൗസിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് ഞാൻ വരുമ്പോൾ അവിടെ സിദിയാജി ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ട ഉടനെ പറഞ്ഞു, മുരളി വാ ഇരിക്കുക, ഞാൻ എന്ത് വന്നാലും നിങ്ങൾ ജയിച്ചിരിക്കുമെന്നൊരു മാർക്സിസ്റ്റുകാരനോട് ഇന്നലെ ബെറ്റടിച്ചാണ്. അങ്ങനെ പറഞ്ഞ് എന്നെ അടുത്തിരുത്തി. അപ്പോൾ ഞാൻ പതുക്കെ സംഭാഷണത്തിൻ്റെ ഇടയിൽ ചോദിച്ചു, അസുഖം എങ്ങനെയുണ്ട്? എന്നോട് പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഒരു സിഗരറ്റ് പോലും ഇനി വലിക്കരുതെന്ന്. പക്ഷേ മെയ് 21 രാജീവ് ഗാന്ധി മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ നേരം പുലരുന്നത് വരെ കയ്യിൽ കിട്ടിയ മുഴുവൻ സിഗരറ്റും ഞാൻ വലിച്ചു തീർത്തു. അങ്ങനെ ഒരു രാത്രി മുഴുവൻ സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് രാജീവ് ഗാന്ധിയുടെ ദുഃഖം അദ്ദേഹം പങ്കിട്ടത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അദ്ദേഹം ജയിച്ച MLA ആയി. ബഷീർ നേരത്തെ സൂചിപ്പിച്ച പോലെ അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു പുതിയ ടീമിനെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ അന്ന് ക്യാബിനറ്റിലേക്ക് 4 മന്ത്രിമാർ ET ഉൾപ്പെടെ, അന്നവരൊക്കെ ചെറുപ്പക്കാരാണ്, ഇപ്പോഴും ചെറുപ്പത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ പുതിയ ടീം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സീനിയറായിട്ടുള്ള സിദിയാജിയെപ്പോലുള്ളവരെ അന്ന് മാറ്റി നിർത്തേണ്ടി വന്നു. അതൊരു പ്രത്യേക രാഷ്ട്രീയ പുതിയ ടീം വരട്ടെ എന്നുള്ള, അന്ന് ആദ്യം അത് മുസ്ലിം ലീഗാണ്, അത് പുതിയ ടീം എന്നുള്ള ചെറുപ്പക്കാരുടെ ടീം ആദ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. അന്ന് അഭിനന്ദനായ ഷിഹാബ് തങ്ങളെ മാറ്റി നിർത്തി. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എൻ്റെ പിതാവ് പറഞ്ഞു, സിദിയാജിയുടെ അസുഖം എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാനൊരു സ്ഥാനം കൊടുക്കുക, ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് നൽകുക. എന്നിട്ട് തങ്ങളോട് പറഞ്ഞു, ഇനി ലീഗിന് പ്രാതിനിധ്യം കൂടിപ്പോയെന്ന് ആരെങ്കിലും തങ്ങളോട് പറഞ്ഞാൽ അത് കരുണാകരൻ കൊടുത്താണെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് സിദിയാജിനെ ചീഫ് വിപ്പാക്കുന്നത്. അത് പലപ്പോഴും ശ്രീ കെ കരുണാകരൻ അങ്ങനത്തെ ചില സ്വാതന്ത്ര്യം മുസ്ലിം ലീഗിനോട് കാണിക്കാറുണ്ട്, അത് അനുകൂലമാണെന്നുള്ളതുകൊണ്ട് ലീഗുകാർ സമ്മതിക്കാറുമുണ്ട്. അതായത് 77 CH കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനെയും നഹാസാഹിബിനെയാണെന്ന് മന്ത്രിമാരാക്കിയത്. അപ്പോൾ ചാക്കേരിയായിരുന്നു അതുവരെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ അന്ന് 2 അംഗ മന്ത്രിസഭയാണ് ആദ്യം സത്യപ്രതിജ്ഞ, മുഖ്യമന്ത്രിയും CHഉം. സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ CHനോട് കെ കരുണാകരൻ പറഞ്ഞു, നമ്മുടെ കൂടെ നിർണായക ഘട്ടത്തിലെ കുറച്ച് നാളല്ലേ ചാക്കേരി. അപ്പോൾ CH പറഞ്ഞു, ഞങ്ങൾക്ക് 2 തരുള്ളൂ നിങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടാനൊക്കെ യോഗ്യതയുണ്ടെങ്കിലും ഞങ്ങൾ കൂടുതൽ ഇപ്പോൾ ചോദിക്കുന്നില്ല, കാരണം അന്ന് CPIയും എല്ലാവരും ഉൾപ്പെട്ട ഒരു വലിയൊരു മുന്നണിയാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ ചാക്കേരിനെ സ്പീക്കറാക്കാൻ പോവാണ്, അത് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ലീഗിനോടുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം കാണിക്കാറുണ്ട്. ഏതായാലും സിദിയാജിയെ ചീഫ് വിപ്പാക്കി. അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ്, സിദിയാജി ആവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോഴത്തെ സിദിയാജി പാലം
ഇടവണ കൊടുക്കുന്നത്. ആ പാലത്തിൻ്റെ തറക്കല്ലിടാൻ വന്ന ദിവസം സീതയാജിയുടെ പ്രസംഗം നേരത്തെ അഭിനന്ദനായ തങ്ങൾ പറഞ്ഞത് കുറേ കൂടെ വിശാലമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. സീതയാജി സുഗതകുമാരി ഒരു കവിയൊന്നുമല്ല, കവിത്രിയൊന്നുമല്ല. കാരണം അവർ പറയുന്നത് മരം വെട്ടിയ മഴ പെയ്യില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ആ കടലിലെങ്ങനെയാണ് മഴ പെയ്യുന്നത്? അതായിരുന്നു അന്നത്തെ പ്രസംഗം. പേര് പറഞ്ഞുകൊണ്ട് അത് ടീച്ചർ സുഗതകുമാരി ടീച്ചറെ പറ്റി സഭയ്ക്ക് അകത്തും പറഞ്ഞിട്ട് പുറത്തും പറഞ്ഞു. അവസാനത്തെ പ്രസംഗത്തിൽ അത് തന്നെയാണ് പറഞ്ഞു. സീതയാജി മരണപ്പെട്ടപ്പോൾ സാധാരണ സെക്രട്ടറിയിലെ ഡർബാർ ഹാളിൽ ക്യാബിനറ്റ് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിമാരോ മരിച്ചാൽ മാത്രമേ അവരുടെ മൃതശരീരം അവിടെ കിടത്താറുള്ളൂ. സീതയാജിക്ക് വേണ്ടി ഒരു പ്രത്യേക നിയമം ശ്രീ കെ കരുണാകരൻ ഉണ്ടാക്കി ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പിനെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ദർബാർ ഹാളിൽ കടത്താൻ വേണ്ടി സ്പെഷ്യൽ ഓർഡർ ഉണ്ടാക്കിയതും ശ്രീ കെ കരുണാകരൻ. അത്രയ്ക്ക് വലിയ ബന്ധമായിരുന്നു അവർ തമ്മിൽ. രണ്ട് ഒരു ഘടകക്ഷി നേതാവ് എന്നുള്ള നിലയിലല്ല, ഒരു സഹോദരൻ എന്നുള്ള നിലയിലാണ് കെ കരുണാകരന് സീതയാജിയോടുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ബഷീർ പറഞ്ഞത് എൻ്റെ പിതാവ് കരഞ്ഞത് ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ എൻ്റെ അമ്മയും മരിച്ചപ്പോൾ മരിച്ചതിന് ശേഷമാണ് കരഞ്ഞതെങ്കിൽ സീതയായിട്ടുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയിലാണ് ശ്രീ കെ കരുണാകരൻ കരഞ്ഞു പോയത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞ് സീതയായി പറഞ്ഞപ്പോൾ ആ സമയത്താണ് കെ കരുണാകരൻ അറിയാതെ കരഞ്ഞു പോയത്. അത്രയും നല്ല ഒരു ബന്ധമായിരുന്നു. ഇവിടെ ശ്രീമാൻ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ ഇതുപോലുള്ള നേതാക്കന്മാരുടെ സഭയിലെ പ്രസംഗങ്ങളും കാര്യങ്ങളും വരും തലമുറ അറിഞ്ഞിരിക്കണം. കാരണം എന്തൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അതിന് പ്രസക്തിയുണ്ട്. ഇതിനെ മുൻകൈയെടുത്ത ബഷീറിനെയും അതിനെ സഹായിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് സീതയാജിയുടെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.